വാത്തിക്കുടി പഞ്ചായത്തിലെ മുരിക്കാശ്ശേരി പാവനാത്മ കോളേജ് പടിക്കൽ നിന്നും പോലീസ് സ്റ്റേഷൻ പടിക്കലേക്കുള്ള ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണത്തിന് നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധം ശക്തം. മുരിക്കാശ്ശേരിയുടെ വികസനത്തിന് ഏറെ പ്രാധാന്യമുള്ള ബൈപ്പാസിന്റെ നിർമ്മാണത്തിൽ 15 വർഷമായി അധികൃതരുടെ അലംഭാവം തുടരുന്നതായാണ് നാട്ടുകാരുടെ ആരോപണം. മുരിക്കാശ്ശേരി പാവനാത്മ കോളേജ് പടിക്കൽ നിന്നും പോലീസ് സ്റ്റേഷൻ പടിക്കലേക്കുള്ള ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം കഴിഞ്ഞ 15 വർഷമായി മുടങ്ങിക്കിടക്കുകയാണ്. ടൌണിലെ തിരക്ക് ഒഴിവാക്കുന്നതിനും റോഡ് കടന്നുപോകുന്ന പ്രദേശത്തെ നിരവധി ജനങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്നുമുള്ള ലക്ഷ്യത്തിലാണ് പദ്ധതി അധികൃതർ ഏറ്റെടുത്തത്. തുടർന്ന് നാട്ടുകാരുടെ നിരവധി സമ്മർദ്ദങ്ങൾക്കൊടുവിൽ 2012 50 ലക്ഷം രൂപ അനുവദിച്ചതായി അന്നത്തെ MLA ഇപ്പോൾ മന്ത്രിയുമായി റോഷി അഗസ്റ്റിൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. എനിക്ക് പുറകിൽ കാണുന്ന ഈ മുരിക്കാശ്ശേരി ബൈപ്പാസിന്റെ നിരവധി തവണ വാർത്തകൾ നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടെങ്കിൽ പോലും കഴിഞ്ഞ 12 വർഷക്കാലമായി ഈ റോഡിന്റെ ശോചനീയാവസ്ഥ വളരെ ദുർഘടമാണ്. പാവനാത്മ കോളേജ്, മാർസലിവ കോളേജ്, മുരിക്കാശ്ശേരി ടൗണ്, പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിലേക്ക് ആളുകൾക്ക് എളുപ്പത്തിൽ ചെല്ലാനും നിരവധി യാത്രക്കാർ ദിവസം പ്രതി കടന്നു പോകുന്ന ഒരു വഴിയാണ് ഇത്ര ദുർഘടമായി ഇവിടെ കാണുന്നത്. ഈ വർഷവും സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ 20 കോടി രൂപ അനുവദിച്ചെങ്കിലും പൈസ വകയിരുത്തുകയോ അതിന്റെ എസ്റ്റിമേറ്റ് നടപടികൾ പൂർത്തീകരിക്കുകയോ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയോ ഒരു കാര്യവും ഇതുവരെ ചെയ്തിട്ടില്ല. നാട്ടിലെ ജനങ്ങൾക്കും ഈ നാട്ടിലെ നിരവധിയായ ആളുകൾക്കും ആശുപത്രി പോലുള്ള സ്ഥാപനങ്ങളിലേക്ക് ഏറ്റവും വേഗത്തിൽ ചെല്ലേണ്ട ഈ റോഡ് അടിയന്തരമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ഇതിന്റെ സ്ഥിതിഗതികൾ അടിയന്തരമായി ഉദ്യോഗസ്ഥർ വന്ന് വിലയിരുത്തി നമ്മുടെ നാടിന് ഏറ്റവും ആവശ്യമായി ഈ ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കണമെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. പിന്നീട് പദ്ധതി നടപ്പിലായില്ലെന്ന് മാത്രമല്ല വീണ്ടും റോഡിന് വേണ്ടി പുതിയ പ്രഖ്യാപനങ്ങൾ ആവർത്തിക്കുകയും ചെയ്തു. പാവനാത്മ കോളേജ്, പെട്രോൾ പമ്പ്, ട്രഷറി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നതിനും ചെമ്പകപ്പാറ, പെരിഞ്ഞാക്കുട്ടി, മേലേച്ചിന്നാർ, പടമുഖം മേഖലയിൽ നിന്നും വരുന്ന യാത്രക്കാർക്ക് ടൗണിലെ തിരക്കിൽപ്പെടാതെ കരിമ്പൻ ഭാഗത്തേക്ക് പോകുന്നതിനും ബൈപ്പാസ് പ്രയോജനപ്പെടും. കഴിഞ്ഞ സർക്കാർ ബജറ്റിലും ബൈപ്പാസ് റോഡിന് തുക നീക്കിവച്ചതായി രാഷ്ട്രീയ നേതാക്കളുടെ പ്രചരണമുണ്ടായി. എന്നാൽ സാമ്പത്തിക വർഷം അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. മന്ത്രി റോഷി അഗസ്റ്റിന്റെ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നും അടിയന്തരമായി ബൈപ്പാസ് നിർമ്മാണം ആരംഭിക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്.